നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചു, വീട് കണ്ടുപിടിച്ചു, വീട്ടിലെത്തി. ഇപ്പൊ ഇവിടുത്തെ ആന്റിയെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണം. കൊതുക് ശല്യം വളരെ കൂടുതലാണ്. മഴക്കാലം നിൽക്കുന്നതുകൊണ്ട് എന്റെ മുഖമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള കൊതുക്. ഇടുക്കി ജില്ലയിൽ മലകളുണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഇഷ്ടം പോലെ കൊതുകുകളും ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ്. പക്ഷേ മുഖം മുഴുവൻ നല്ല രീതിയിൽ കൊതുക് കുത്തി, മുഖത്തും കയ്യിലും ഒക്കെ ഇഷ്ടംപോലെയായി. ഈ ഭാഗത്തോട്ട് വഴി കുറവാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം. ഇച്ചിരി ഉൾപ്രദേശമാണ്, അപ്പൊ അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നത് താഴെ ഒരു ഏകദേശം 1 കിലോമീറ്ററിന് അപ്പുറത്തോട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പൊ അവിടുന്ന് പവർത്തോട്ടത്തിൽ കൂടെ നടന്നു വന്നപ്പോൾ നല്ല രീതിയിലുള്ള കൊതുക് ശല്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീട്ടിലെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് നമ്മുടെ യാത്ര, ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കേണ്ട സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അവരോട് ചോദിക്കാം എവിടെയാണ്, എന്താണ്. നമുക്ക് ഇവിടെ 1-2 പേർക്ക് കൂടെ കാണാൻ സാധിക്കും, വേറെ കൂടെ ഉണ്ടോ നമ്മളെ വിളിച്ച് കൂടെ ആണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം. നമസ്കാരം. ഇതിപ്പോ ഇടുക്കി ജില്ലയിലെ ചെറുതോണിക്കടുത്ത് ഉപ്പുതോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീട്ടിലെ ആന്റിയെ കാണാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത്. ആന്റി, കൊറോണ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കൊറോണ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആന്റി, നമ്മളെ വിളിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആന്റി ഇവിടെ വെറുതെ ഇരുന്ന സമയത്ത് ഇതുപോലെയുള്ള വീടിന്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ പൊത്തിന്റെ അകത്തൊക്കെ ആയിട്ട് തേനീച്ച കണ്ടു എന്ന് പറഞ്ഞു. അപ്പം തേനീച്ച കണ്ടതിന് ശേഷം ആന്റി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഭാഗത്ത് മൺകുടം വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് ചിരട്ടക്കുടം വെച്ചിട്ടുണ്ട്. അപ്പം മഴക്കാലം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം പനിച്ചിറങ്ങുന്ന അവസ്ഥയായതിനു ശേഷമാണ് ആന്റി നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എനിക്കത് തേനീച്ച കോളനി ആയിട്ട് അല്ലെങ്കിൽ തേനീച്ച കൃഷി മേഖലയിലോട്ട് കടന്നു വന്നാൽ കൊള്ളാം എന്ന് ആന്റി പറഞ്ഞ ആഗ്രഹപ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത്. എവിടെയായിട്ടാണ് നമുക്ക് തേനീച്ച കൂടി ഇരിക്കുന്നത്? സാധിക്കുന്നുണ്ട്, ഇവിടെ ഒരു തേനീച്ച കൂടി ഇരിക്കുന്നു. മണ്ണ് വെച്ച് ഇത് വാങ്ങി തന്നെയാണോ ഇത് വെച്ചിരിക്കുന്നത്? ഇതിപ്പോ ഇതിന്റെ അകത്ത് രണ്ട് ചിരട്ട വെച്ച് ആന്റിയോട് രണ്ട് ചിരട്ട വെച്ച് ഒരു കോഴി ശരിയാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ട്യൂബ് വെക്കണേ? ആരോടെങ്കിലും ചോദിച്ചതാണോ, അതോ ഏതെങ്കിലും വീഡിയോ ഒക്കെ കണ്ട്? വീഡിയോ കണ്ടതിന് ശേഷമാണ് ആന്റി ഇതൊക്കെ വെച്ചതെന്നാണ് പറഞ്ഞത്. ഇപ്പറ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കലം വെച്ചിട്ടുള്ള ഒരു കൂട് കണ്ടിട്ടുണ്ട്. ആന്റി ഇത് പെയിന്റ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ വരുന്നോണ്ട് പെയിന്റ് ചെയ്തതാണെന്ന് നമുക്കറിയില്ല. എന്താ ഇത് പെയിന്റ് ചെയ്യാനുള്ളതാണ്? ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങ് ചെയ്ത് വെച്ചതെന്നേ ഉള്ളു. അപ്പൊ മേളിലോട്ട് നോക്കി കഴിഞ്ഞിട്ട് അവിടെ ഒരു കൂടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ആന്റി വെച്ചതാണോ അതോ ഏകദേശം 1.5 അടി വീതിയും 2 അടിയോളം നീളത്തിലുമുള്ള ഒരു പെട്ടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചെറുതേനീച്ചയ്ക്ക് എന്തായാലും അത്രയും വലിയ ഒരു പെട്ടിയുടെ ആവശ്യമില്ല. വളരെ ചെറിയ ഒരു പെട്ടിയാണ് തേനീച്ചയ്ക്ക്, ചെറുതേനീച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ വൻതേനീച്ചയ്ക്ക് എടുക്കുന്നതിനെ കഴിഞ്ഞ് വലിയ പെട്ടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് തേനീച്ച അളവ് കുറവാണ്. നമ്മളത് തുറന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ടണൽ അല്ലെങ്കിൽ തുരങ്കം നിർമ്മിച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തേനീച്ച ഒന്നുപോലുമില്ല. പുറത്തിന് ചെതലും മറ്റു പ്രാണികളും ഒക്കെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക ജീവികളൊക്കെ അതിനെ ഉപദ്രവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് അത് തുറന്നു വെച്ച് നോക്കാം, അല്ലെങ്കിൽ ആ ഒരു പെട്ടി നമ്മളങ്ങ് മാറ്റുകയാണ്, എന്നിട്ട് അടുത്ത ഭാഗത്തോട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ആ പെട്ടി മാറ്റി. അപ്പോൾ ചിരട്ട മാത്രമേ ഉള്ളൂ, ചിരട്ടയ്ക്കകത്ത് 2 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട് 2 എണ്ണം എക്സ്ട്രാ ഒരു പീസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ അകത്ത് മുട്ടയും മറ്റേതിൻ്റെ അകത്ത് തേനും പൂമ്പൊടി ആകാനാണ് സാധ്യത എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം മഴ പെയ്യുന്നുണ്ട്, തണുപ്പ് കാലം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്ന സ്ഥിതി അതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാലം തെറ്റിയ അവസ്ഥയിലും ഇത് തുറക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത്. അപ്പം നമ്മൾ 1-ാമത്തെ ചിരട്ട എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്തും നമ്മുടെ ആദ്യത്തെ പെട്ടിക്കകത്തോട്ട് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ടണല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടണലിൻ്റെ തുറക്കം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പം നമ്മളതൊന്ന് പൊടിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമുക്കത് വേറൊരു കെണിക്കൂട് വെക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. PVC ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഈ മെഴുകിരിക്കുന്നത് കൊണ്ട് അതും ഒരു ഉപകാരമായിരിക്കും. ഇപ്പം 2-ാമത്തെ കൂടിൻ്റെ വശത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടണലിൻ്റെ ആദ്യ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കൂട് ഈ 3-ാമത്തെ ചിരട്ടയിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ തുറക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ മേളിലുള്ള മണ്ണ് പൊടിയെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തതിന് ശേഷം മാത്രം തുറക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണും ചെളിയും എല്ലാം കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പതിയെ ഇളക്കുക. അപ്പം അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള തേൻ്റെ അംശവും അതിൻ്റെ പശുപ്പും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള മണ്ണ് ഇരിക്കുകയാണ്. അപ്പം നമ്മളത് അകത്തിയതിന് ശേഷം പയ്യെ പിടിപ്പിച്ചെടുക്കുക, അകത്തോട്ട് പോകാത്ത രീതിയിൽ. അപ്പോൾ ആന്റി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നനഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോൾ വെയിലാണ്. അപ്പം നമ്മൾ എടുത്തു കഴിയുമ്പോൾ കാണാതെ ഇവിടെ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്, അതായത് വെള്ളം ഇറങ്ങി അത് മോശമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം ഈ രീതി വരുമ്പം തേനെപ്പോഴും കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആ കൂട്ടിലോട്ട് തേനീച്ച കയറത്തുമില്ല. അപ്പം നമ്മൾ ആദ്യത്തെ തേനീച്ചേനെ തുറന്ന് വരുമ്പോഴത്തെ
ആ ഒരു ഈച്ചനെ നമ്മൾ പയ്യെ കൊട്ടിയിടാൻ വേണ്ടി, കുഞ്ഞുങ്ങളുണ്ടാവും അവർക്ക് പറക്കാനുള്ള ശേഷി ഉണ്ടാവത്തില്ല, അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പാത്രം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വക്കത്ത് ചെറുതായിട്ടൊരു ശകലം മെഴുകിന്റെ ഒരു കുഞ്ഞു കഷ്ണം മതി അവര് അവർക്ക് ഒരു അവർക്ക് സേഫ്റ്റി എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. നിലത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉറുമ്പും അതുപോലെ മറ്റു ജീവികളൊക്കെ അവരെ എടുത്തുകൊണ്ട് പോകാനും കൊല്ലാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളവിടെ ഒരു ചെറിയൊരു പാത്രം ഉപയോഗിക്കുന്നത് മാത്രം. അതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തേനീച്ച ചിരട്ട അല്ലെങ്കിൽ കൂട് എന്തായാലും അവർ മെഴുക് വെച്ച് നല്ല രീതിയിൽ അടച്ചിട്ടുണ്ടായിരിക്കും. കത്തി ഉപയോഗിച്ച് മാത്രം തുറക്കാൻ ശ്രമിക്കുക. ഇതിപ്പം നമ്മൾ വന്നതെന്ന് പറഞ്ഞ് ഇന്നത്തെ പരിപാടി എന്ന് തേൻ മാത്രമേ ഉള്ളൂ, മുട്ട റാണിയൊക്കെ ആ വീടിൻ്റെ ഉള്ളിലാണ്. നമ്മളെടുത്ത് രണ്ടാമത്തെ ചിരട്ടയ്ക്കകത്ത് രണ്ട് ചിരട്ടയ്ക്കകത്ത് നിറച്ച് തേനാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തേനെടുക്കുന്ന ഭാഗമാണ് കണ്ടോണ്ടിരിക്കുന്നത്. നല്ല പ്യുവറായിട്ടുള്ള തേനാണ്. ആൻറ്റി പറഞ്ഞത് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 1.5 വർഷമായിട്ടുള്ളെങ്കിലും നല്ല തേനാണ് ഇതിൻ്റെ രണ്ടാമത്തെ ചിരട്ടയ്ക്കകത്തുള്ളത്. അപ്പം ആ ഒരു ചിരട്ടയ്ക്കകത്ത് തേനീച്ച കുഞ്ഞുങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ ചിരട്ട പൊളിച്ചു കഴിഞ്ഞപ്പോൾ തേനീച്ച കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഈച്ചകളെ മൊത്തം മാറ്റിയിട്ടാണ് ഈ പരിപാടിയിലോട്ട് കടന്നേക്കണേ. അപ്പോൾ അത് മുഴുവൻ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തോട്ട് മാറ്റുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുഞ്ഞുങ്ങളെയും നമുക്കെടുത്ത് വേറെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് ഓരോ ഈച്ച എന്ന് പറയുന്നത് വലുതാണ് തേനീച്ച കർഷകനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം ഒരു ശകലം പുക എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ മുഴുവൻ സൈഡിലോട്ട് ഒതുങ്ങും. ഒതുങ്ങി കഴിഞ്ഞ വെച്ച് നമ്മൾ ആ പാത്രം മാറ്റി വലിയൊരു ബേസിനിലോട്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഈച്ചയുടെ എണ്ണം തീരെ കുറവായിരുന്നു. നമ്മൾക്കിപ്പോൾ ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് 1-2 ഈച്ചകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി പറന്നു നടക്കുന്ന ഈച്ചകൾ സ്വാഭാവികമായിട്ടും ആ ഒരു തേനീച്ചയുടെ മെഴുക അല്ലെങ്കിൽ തേനിരിക്കുന്ന ആ ഒരു റാഗലിലോട്ട് ആകർഷിക്കപ്പെടും. അപ്പം ഈ ഒരു ഭാഗം അത് നമ്മൾ ആദ്യം എടുത്തു വെച്ച് പൊളിച്ചു പോകാൻ സാധ്യതയുള്ള എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മളത് വേറൊരു പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ മാറ്റുവാണെങ്കിൽ ഈ തേൻ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിലോ മറ്റേ തേനുമായിട്ട് കൂടി കലരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പാത്രത്തിൽ വെക്കുന്നത് തന്നെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ച് പൂമ്പടിയും ശകലം തേനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കെണിക്കൂട് വെക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ചയ്ക്ക് വളരെ ഉപകാരമായിരിക്കും. ശകലം തേനുമുണ്ട്, പൂമ്പടിയുണ്ട്, മറ്റേ തേൻ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാനും സാധിക്കും. അപ്പം അത് നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്ത് വേണം മാറ്റാനായിട്ട്. ശകലം പോലും പൂമ്പൊടിയോ അല്ലെങ്കിൽ തേനോ വെക്കരുത്. കാരണം നനഞ്ഞതായതുകൊണ്ട് അതിൻ്റെ അകത്ത് വളരെ വലിയ രീതിയിൽ കേടുപാട് സംഭവിക്കാനും പൊളിച്ചു പോകാനും, പൊളിച്ചു കഴിഞ്ഞാൽ തേനീച്ച പിന്നെ ഇരിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതെപ്പോഴും സൂക്ഷിക്കണം. അതിനുശേഷം ഒരു നല്ല തുണി, ഇപ്പം ഞാനിപ്പോൾ വെള്ളത്തുണി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളെപ്പോഴും ഒരു നല്ല തുണി എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള തേന് എടുത്ത് മാറ്റാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉറുമ്പോ അല്ലെ മറ്റ് ജീവികളോ അങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവും. ഇനി അഥവാ ഒരു തേനീച്ച വന്നെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ തേനിൻ്റെ അംശം നമ്മൾ ഒട്ടുമില്ലാത്ത രീതിയിൽ എടുത്തതിന് ശേഷം അത് വെയിലത്ത് ഉണങ്ങാൻ വെച്ച് അതിൻ്റെ തേനിൻ്റെ അംശം പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെച്ചാൽ മതിയാവും കെണിക്കൂടിനായിട്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എടുത്ത് തേനുള്ള ഭാഗത്തെ ആ ഒരു വശമുള്ള ചിരട്ടി മറ്റൊരു ചിരട്ട നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അതുമായിട്ട് ചേർത്ത് വെക്കുക. അപ്പം നമ്മൾ വേറെ ഒന്നും വെച്ച് ഒട്ടിക്കേണ്ട കാര്യമില്ല. പതുക്കെ വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ മെഴുകിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് തന്നെ ഒട്ടിക്കോളും. അപ്പം അത് ഒട്ടിയതിന് ശേഷം നമ്മളൊരു ശകലം മെഴുകെടുക്കണം. ആ ഈച്ചയുടെ നമ്മളെടുത്ത വെച്ച് മെഴുകു മതി, അല്ലെ ആ വാവട്ടത്തുള്ള മെഴുകു മതി, അത് വെച്ച് അവരുടെ വാതിലിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കൂടിൻ്റെ കെണിക്കൂടിൻ്റെ വാതിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ചുറ്റും ആ ഒരു മെഴുകിൻ്റെ ഭാഗം വെച്ച് ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കെണിക്കൂട് നമുക്ക് റെഡിയായി. അപ്പം നമ്മുടെ ഒരു കൂട് നിൽക്കുന്നിടത്ത് നമുക്ക് രണ്ട് കൂട് കിട്ടണം. അതായത് ഒരു ചിരട്ടയുടെ രണ്ട് ഭാഗത്ത് നമ്മൾ വേറെ രണ്ട് ചിരട്ടകളാണ് വെക്കുന്നത്. അപ്പം നമുക്ക് രണ്ട് കെണിക്കൂട് അവിടെ ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. അതിൻ്റെ അകത്ത് തേനീച്ച വരുമെന്നുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ഒരു കൂട് വെക്കുന്ന കഴിഞ്ഞ് കൺഫേം ആയിട്ട് നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ തേനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ എടുക്കാൻ ശ്രമിക്കുക. കാരണം പൂമ്പടി എവിടെയാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുവാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ശകലം പൂമ്പടി ഇരിക്കുന്ന നമുക്ക് മഞ്ഞ കളർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് ആ തേൻ മാത്രമായിട്ട് ഇങ്ങ് പോയി. പിന്നെ പാത്രം എപ്പോഴും നമ്മൾ ചെരിച്ച് വെച്ച് തേനെടുക്കാൻ ശ്രമിക്കുക. കാരണം ആ അതിൻ്റെ അകത്ത് നമ്മൾ പതുക്കെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഒരു വശത്തോട്ട് തേൻ ഊറി വരും. അപ്പം ഇതിൻ്റെ അകത്ത് തേൻ്റെ അകത്ത് നമുക്കൊരു കല്ല് കാണാൻ സാധിക്കുന്നുണ്ട്. കൽക്കണ്ട, തേൻ്റെ കൽക്കണ്ട എന്നാണ് പറയുന്നത്. നല്ല പഴക്കമുള്ളതിൻ്റെ പേര് സമയത്താണ് ഇങ്ങനെ കൽക്കണ്ട കാണാൻ സാധിക്കുക. നമുക്കൊരു 3 കൽക്കണ്ട ഇതിൻ്റെ അകത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചസാര ഉരുകി വരുമ്പോൾ ഉള്ള അത് ഉണക്കത്തെ ഒരു ടേസ്റ്റാണ്. അപ്പം നല്ല ഒരു ഉറപ്പായ തേനാണ് ഇങ്ങനെ കൽക്കണ്ട കാണാൻ സാധിക്കുക. നമ്മൾ ഇളക്കിയെടുത്ത തേൻ പതിയെ നമ്മൾ അരിപ്പ ഉപയോഗിച്ച് നമ്മൾ അരിച്ചെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മട്ടും പൊടിയും
അതുപോലെ തേനീച്ചയുടെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് തേനീച്ച കുഞ്ഞുങ്ങളോ വലിയ തേനീച്ചയൊക്കെ ആയിട്ട് നിസ്സാര അളവെങ്കിലും കാണാൻ സാധിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നല്ല ശുദ്ധമായിട്ടുള്ള രീതിയിൽ തേൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ അവിടെ അരിപ്പ ഉപയോഗിക്കുന്നത്. അപ്പൊ അരിപ്പയ്ക്കകത്തോട്ട് നമ്മൾ പതുക്കെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പതിയെ ഇച്ചിരി തേനാണ് ഇപ്പൊ ഹാർഡ്നെസ് കൂടുതലാണ്, വെള്ളം പോലെ അത്ര എളുപ്പത്തിൽ വരത്തില്ല. നമ്മൾ തിരക്ക് പിടിക്കരുത്, പതിയെ കത്തിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേൻ നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, നിസ്സാര സമയം കൊണ്ടെടുക്കാൻ പറ്റും. ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേൻ പതിയെ ഊറി പാത്രത്തിലോട്ട് നമുക്ക് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തുള്ള പൂമ്പടി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവിടെ കിടക്കും. അപ്പം നമുക്ക് ബാക്കിയുള്ള മെഴുകും കൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് ബാക്കി തേനും കൂടെ നമുക്ക് എടുക്കാം. ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ഇടാൻ ശ്രമിക്കാം, മൊത്തവും കൂടി ഇടാതെ. അപ്പോൾ പയ്യെ പയ്യെ ഇട്ട് ഊറി വരുന്നതനുസരിച്ച് കത്തി ഉപയോഗിക്കുകയായിരിക്കും നല്ലത്, സ്പൂൺ ഉപയോഗിക്കുന്നതിനേക്കായിരിക്കും നല്ലത്. കാരണം നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ തേനറകൾ മുറിഞ്ഞു പോരാൻ നമുക്ക് എളുപ്പമുണ്ട്. അതേ സമയത്ത് സ്പൂൺ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ വെച്ച് നമ്മൾ ഞെക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ തേനീച്ചയുടെ അറയം നമ്മൾ ഞെക്കുമ്പോൾ അതിൻ്റെ അകത്ത് പൂമ്പൊടിയുടെ അംശം ഉണ്ടെങ്കിൽ അത് ഈ കുളത്തിൽ ഇളകി നമ്മുടെ തേൻ്റെ ഒപ്പം വരാനും തേൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കത്തി ഉപയോഗിച്ച് മുറിച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഈ തേൻ പുറത്തോട്ട് വരികയും അപ്പോൾ കത്തി ഉപയോഗിച്ച് തന്നെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്യാപ്പ് അവിടെ വരാൻ ശ്രമിക്കണം. നമ്മൾ അരിപ്പ നിറച്ചിട്ടിട്ട് കത്തി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊതിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട് ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഈ അരിപ്പ പതിയെ ചരിക്കുമ്പോൾ തേൻ അങ്ങോട്ട് വരികയും അപ്പോൾ അവിടുന്ന് ഈ ഊറി വരുന്ന തേൻ പാത്രത്തിലോട്ട് നമുക്ക് കളക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ്റെ രുചിയിൽ ചെറിയ വ്യത്യാസം വരാനും ഇപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു പൂമ്പൊടിയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ആ പൂമ്പൊടി വരുന്നത് കത്തിയാകുമ്പം നമുക്ക് ആ ഒരു പതിയെ മാറ്റി വെക്കാം. കത്തിയുടെ ചുണ്ട് വെച്ച് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ പൂമ്പൊടി പൊട്ടി അതിൻ്റെ അകത്തുള്ള പൂമ്പൊടിയും കൂടെ ഈ തേൻ്റെ ഒപ്പം അതിൻ്റെ അകത്തോട്ട് വരുന്നതും ഒക്കെ നമുക്ക് ആ തേൻ്റെ സൂക്ഷിച്ചു വെക്കാനുള്ള ആ ഒരു കാലാവധി കുറയുമെന്നാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം. അപ്പം നമ്മൾ അതെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തേനീച്ച വളർത്തുമ്പോഴും അതുപോലെ തന്നെ തേനെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി തേനീച്ചേനെ പുറത്തോട്ട് ഇറക്കി വിടുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക് ആയിട്ടുള്ളത്. അപ്പം അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മൂടുഭാഗം നമ്മൾ മുറിച്ചതിന് ശേഷം ഒരു തോർത്തിൻ്റെ ഒറ്റ ലെയർ മതി, അത് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേനീച്ച പിടിക്കാനുള്ള കണിക്കൂടായി. കുപ്പയുടെ വായ്ഭാഗം തേനീച്ച ഇറങ്ങി വരുന്ന വായ്ഭാഗവുമായി ചേർത്തതിന് ശേഷം ഒരു കത്തയുടെ മൂട് ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചെറുതായി കൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമിക്കണ ഈച്ച മുഴുവൻ ആ കുപ്പിക്കകത്തോട്ട് കയറും. അപ്പോൾ അവരാണ് കൂടിൻ്റെ ഏറ്റവും ആരോഗ്യമുള്ള ഈച്ചകൾ, അവരെയാണ് നമ്മൾക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോൾ അത് കയറിയതിന് ശേഷം നമ്മൾ കുപ്പിയുടെ വാവട്ടം അങ്ങ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ അവിടെ ലോക്കായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തേൻ വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയിപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈച്ചേനെ തുറന്നു വിടുക, അവയെ ഒരുപാട് നേരം പിടിച്ചു വെക്കരുത്. അപ്പം അവയുടെ കാലാവസ്ഥയ്ക്കും ആ ശരീരപ്രകൃതിക്കൊക്കെ ദോഷം ചെയ്യും. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് തുറന്നു വിടാം. നമ്മളിപ്പോൾ കാലാവസ്ഥ മോശമായതിൻ്റെ പേരിലും തണുപ്പ് കാലാവസ്ഥ ആയതിൻ്റെ പേരിലും ഈ ഈച്ചയുടെ പാങ് കാണാൻ സാധിക്കും ഈച്ചയുടെ ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് ഈച്ചയുടെ മുട്ട എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, വീടിൻ്റെ തറ പൊളിക്കേണ്ടതുണ്ട്. അപ്പോൾ തറ പൊളിക്കണ്ട, കാലിക്കുപ്പയുടെ മൂട് കണ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശകലം കൂടി എളുപ്പമുണ്ടായിരിക്കും ഈ രീതിയിലുള്ള ആക്രമിക്കുന്ന ഈച്ചകളെ പിടിക്കാനായിട്ട്. അവയെ റിലീസ് ചെയ്യാനും എളുപ്പമുണ്ട്. നമ്മളിവിടെ ഇത് കൂടിനടുത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഈച്ച പുറത്തിറങ്ങാൻ. അതേ സമയത്ത് നമ്മൾ നേരെ തിരിച്ച് ഈ വശമാണ് തുറന്നേച്ച് ഇവിടെ കുപ്പി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച മൂന്നായിട്ട് ഇറങ്ങി ഇച്ചയുണ്ട് കടിക്കണ ഈച്ചുണ്ട് കയ്യേക്കൂടെ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തേൻ കൈമാറാൻ പോവാണ്. ഏകദേശം നമുക്കൊരു ഒരു ഉരുള മെഴുക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കിട്ടിയേക്കണ തേനും നമ്മുടെ വീട്ടിലെ ആറ്റിക്ക് തന്നെ കുടിക്കുകയാണ്. ഇനിയുള്ള ഈ തേനിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകെടുക്കാനായിട്ട് ഈച്ച കൂടുതലും പോകുന്നത് ഒന്നെങ്കിൽ മാവ് അല്ലെങ്കിൽ കശ്മാവ് പ്ലാവ് അങ്ങനെ പശപ്പുള്ള മരത്തിൽ നിന്നാണ് മെഴുക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഴുക് നമ്മുടെ കൈ കൊണ്ട് പിഴിയാണ്ട് ഈച്ച കിടക്കാൻ പാകത്തിൽ എന്നാൽ തണുപ്പടിക്കാത്ത അതുപോലെ തന്നെ മറ്റുള്ള ജീവികളുടെ ഉപദ്രവം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഈച്ചയുടെ അളവ് നമുക്ക് കൂടുതൽ കിട്ടും കൂടിൻ്റെ. കാരണം പ്രായമായ ഈച്ചയുടെ പണിയാണ് മെഴുകെടുക്കാൻ പോകുക എന്നുള്ളത്, അല്ലെങ്കിൽ പശയെടുക്കാൻ പോകുക. അപ്പോൾ കൂടുതൽ ഈച്ചയെ പശയ്ക്ക് ആ തൊട്ടി പിടിച്ച് ചത്ത പോകാനുള്ള സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയുടെ അംഗസംഖ്യ കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ച് കോളനിയും കൂടും, അതനുസരിച്ചുള്ള തേൻ്റെ അളവും കൂടും. അതുകൊണ്ട് നമുക്ക് ഈ മെഴുക് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമുണ്ടായിരിക്കും.
നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ മഴക്കാലത്ത് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആൻറ്റി നമ്മളോട് പറഞ്ഞത് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ചെറുതേനച്ചക്കൂടുകൾ ഇങ്ങനെ നശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, മഴവെള്ളം വീഴാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് വെച്ച് റെഡിയാക്കി തരാമോ എന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം വലിയ ബോക്സാണ് കണ്ടത്, വൻതേനച്ചയുടെ കഴിഞ്ഞും വലിയ ബോക്സാണ് നമ്മൾ കണ്ടത്. ഏകദേശം 1.5 അടി വീതിയും 2.5 അടിയോളം നീളവുമുള്ള വലിയ ബോക്സുകളാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ചെറിയ ബോക്സ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമ്മൾ ചിരട്ടക്കൂട് വെച്ച് തന്നെ കെണിക്കൂട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെരയ്ക്കകത്തായതുകൊണ്ടും പെരയുടെ തറയുടെ ഉള്ളിലായതുകൊണ്ടും നമ്മളത് പൊളിക്കാൻ നിന്നിട്ടില്ല, മറിച്ച് രണ്ടാമത് കെണിക്കൂട് വെച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരെണ്ണത്തിന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാലാവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ കഴിവതും തേനീച്ചകൾ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഭാഗം പൂപ്പൊടി തേൻപൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒറ്റച്ചേർത്തയ്ക്കകത്ത് മൂന്നാമത് വെച്ചിരുന്ന ഒറ്റച്ചേർത്തയ്ക്കകത്ത് തേൻ പൊളിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു തേൻ പൊളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രൗൺ കളറിലോട്ട് മാറിക്കിട്ടും, അല്ലാത്തതാണെങ്കിൽ കറുപ്പ് കളറായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏക കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചിരട്ടക്കൂട് വെക്കുമ്പോൾ കഴിവതും നിങ്ങൾ നനയാതെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ അതിന് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാനുള്ള പരിപാടികളാണ്. നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് രാവിലെ എത്തി, ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ നേരെ സന്ധ്യയായി അവർക്ക് കെണിക്കൂട് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഓരോത്തേന് നമ്മൾ ആദ്യം വെച്ചിരുന്ന കൂടെടുത്ത് വെച്ച് 3 കെണിക്കൂടുകൾ വേറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും വരും എപ്പിസോഡിൽ പുതിയതരം കൃഷി രീതികളെപ്പറ്റിയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപവും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ശരി, ശുഭദിനം.